പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവി കനിയണമേ, കർത്താവി കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവി കനിയണമേ, കർത്താവി കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉദ്ബോധിതരായി അങ്ങയെ ഞങ്ങൾ പിതാവ് എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രരുടെ ചൈതന്യം ഞങ്ങൾ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുൾ ചെയ്യുന്നു, നിന്റെ പിതൃദേശവും ജനനസ്ഥലവും കാനാനാണ്. നിന്റെ പിതാവ് അമോരിനും മാതാവ് ഹിദ്ദിയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കുടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചിയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നില്ലെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു, നിന്റെ മാറിടം വളർന്നു, മുടി തഴച്ചു, എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി, നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു, അങ്ങനെ നീ എൻ്റേതായിത്തീർന്നു. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി, ഞാൻ നിന്നെ ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകൽ ചെരുപ്പുകൾ അണിയിച്ചു, ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു, കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്നെ മൂക്കൂത്തിയും കമ്മലുകളും ധരിപ്പിച്ചു, നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി. സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലങ്കൃതയായി.
നേർത്ത ചണവും പട്ടും ചിത്രത്തുന്നിലുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം. നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു. സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തിയായി. എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണ്ണത നൽകി. ദയമായ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. ഏത് വഴിപോക്കനുമായും നീ വേശ്യാവൃത്തിയിൽ മുഴുകി. എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കോപം നീങ്ങുകയും കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും കർത്താവേ അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അല്ലേലൂയ. ദൈവവചനം മനുഷ്യരുടെ വചനമായല്ല, യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായി സ്വീകരിക്കുക. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ അടുത്തു ചെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഇട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപാത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങൾ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ജീവിതം കാഴ്ചയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ഈ ജീവിതം കാഴ്ച
ആശയായി നൽകാം, യേശുവിൻ കൈകളിൽ നൽകാം. ജീവന്റെ ജീവനായി കരുതിയതെല്ലാം ജീവനു തുല്യം സ്നേഹിച്ചതെല്ലാം സ്നേഹ സമ്മാനമായി നൽകാം. ഒരു സ്നേഹ സമ്മാനമായി നൽകാം, ഒരു യാഗമാ നൽകിടാം നമ്മെ യേശുവിൻ കൈകളിൽ നൽകാം. ഒരു യാഗമാ നൽകിടാം നമ്മെ യേശുവിൻ കൈകളിൽ നൽകാം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസവം മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനീയം ധന്യനുമാ ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കണമെങ്കിൽ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടു കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കർത്താവേ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട് അങ്ങേ കൂദാശയുടെ സ്വീകരണം. ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിന്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭോഗവൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.